അക്ഷരാർത്ഥത്തിൽ നടുക്കടലിലായി നിൽക്കുകയാണ് കേരളത്തിലെ എൻ സി പി നേതൃത്വം. പാലാ സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ തങ്ങൾക്ക് മുന്നണി വിടേണ്ടി വരും എന്നുള്ള ഒരു നിലപാട് ഉറച്ചു പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത ആശയക്കുഴപ്പത്തിലേക്ക് അവർ വീണിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ പാലാ തങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് എന്നും അത് വിട്ടുകൊടുത്തുള്ള ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്നും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിൽ പോലും ജോസ് കെ മാണി കടുംപിടുത്തം ഉണ്ടാക്കിയാൽ പാലാ സീറ്റ് കൊടുക്കാതിരിക്കാനാകില്ല എന്ന് ഇടതുമുന്നണിക്ക് നന്നായി അറിയാം. പ്രത്യേകിച്ച് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടിയതുകൊണ്ട് കോട്ടയം പോലുള്ള മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള വിലയിരുത്തൽ സി പി എം തന്നെ നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ. അപ്പോൾ പാല ചോദിച്ചാൽ അത് കെ എം മാണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു, അവിടെ സ്വാഭാവികമായി ഒരു വൈകാരിക ബന്ധം കേരള കോൺഗ്രസ്സിന് ഉള്ളതാണ്, അവിടെ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ ആ മണ്ഡലം വേണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ആലോചനയില്ലാതെ അത് വിട്ടുകൊടുക്കാൻ ഇടതുമുന്നണി തയ്യാറാകും. സ്വാഭാവികമായി മാണി സി കാപ്പന് മറ്റ് സീറ്റുകൾ തേടേണ്ടി വരും, അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ള അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഓപ്ഷൻ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത പാലാ സീറ്റ് അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് വഴങ്ങില്ല എന്നുള്ള നിലപാട് എൻ സി പി നേതൃത്വം, ആ നേതൃത്വം എന്ന് പറയുമ്പോൾ ടി പി പീതാംബരം മാസ്റ്ററും മാണി സി കാപ്പനും അടക്കമുള്ള ചിലർ സ്വീകരിക്കുമ്പോഴും, മറുവശത്ത് എ കെ ശശീന്ദ്രനെ പോലെ ഇടതുപക്ഷത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ അത്തരമൊരു നിലപാടിനോട് ഒരു ഘട്ടത്തിലും യോജിക്കുന്നില്ല. എ കെ ശശീന്ദ്രൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തിനാണ് ചെന്ന് യു ഡി എഫിലേക്ക് ചാടിക്കൊടുക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതല്ലേ എന്ന്. ശരിയുമാണത്, രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ മുന്നണിയോടൊപ്പം നിൽക്കുന്നതിന് പകരം യു ഡി എഫിനോട് ചെന്നു ചേരുന്നത് ആത്മഹത്യയ്ക്ക് സമാനമായിട്ടുള്ള ഒരു തീരുമാനമായി മാറാനിടയുണ്ട് എന്നുള്ളതാണ് എൻ സി പിയുടെ വിലയിരുത്തൽ. ദേശീയ നേതൃത്വത്തെയും അക്കാര്യം ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തെ എൻ സി പിയിലെ ഒരു വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ ആശയക്കുഴപ്പം ഈ യു പി എയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശരത് പവാർ വരാനുള്ള ഒരു സാഹചര്യം തള്ളിക്കളയാനാകില്ല. സോണിയാഗാന്ധിക്ക് പകരം ശരത് പവാറിനെ അവിടേക്ക് കൊണ്ടുവന്ന് യു പി എ സംവിധാനം കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കി മാറ്റണം എന്നുള്ള നിലപാട് പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സഖ്യകക്ഷിയായ ശിവസേന പോലും അങ്ങനെ ശരത് പവാർ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ യു പി എയുടെ ഭാഗമാകാൻ തയ്യാറാണ് തങ്ങളും എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കക്ഷികളെ ഈ യു പി എയുടെ ഭാഗമായി കൊണ്ടുവരാനും ദേശീയ തലത്തിലുള്ള ഒരു വലിയ പ്രതിപക്ഷ കൂട്ടായ്മയായത് മാറാനും ഈ ശരത് പവാറിൻ്റെ വരവോടുകൂടി സാധ്യമാകും എന്ന ഒരു ഘട്ടം എത്തുമ്പോൾ സ്വാഭാവികമായി ശരത് പവാർ യു പി എയുടെ ചുമതലക്കാരനായി എത്തിയാൽ ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ എൻ സി പി എടുക്കാൻ പോകുന്നൊരു നിലപാട് യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതായിരിക്കും എന്ന് കരുതപ്പെടുന്നവരുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനും ആപത്തില്ല. ഈ പറയുന്ന സി പി എം ആയാലും സി പി ഐ ആയാലും ഒക്കെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഒക്കെ ഘടകകക്ഷികളായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നവരുമാണ്. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം ഈ പാലാ സീറ്റിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന അനിശ്ചിതത്വവും ഈ യു പി എയുടെ നേതൃതലത്തിലേക്ക് ശരത് പവാർ വരാനിടയാകുന്ന ഒരു സാഹചര്യവും കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു പക്ഷേ എൻ സി പി യു ഡി എഫ് പക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആ സാധ്യത തള്ളിക്കളയാതെ തന്നെയാണ് ടി പി പൈതാംബരം മാസ്റ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും തൻ്റെ നിലപാട് ഒരു കാരണവശാലും ഈ പാലാ സീറ്റിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ആശയക്കുഴപ്പം പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി തന്നെ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചാൽ അത് എൻ സി പിക്ക് ഗുണകരമാകില്ല എന്ന വിലയിരുത്തലിൽ തന്നെയാണ് എ കെ ശശീന്ദ്രനെ പോലുള്ളവർ മുന്നോട്ട് പോകുന്നത്.